വളരെ 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 വർഷങ്ങൾക്ക് മുൻപ് ദൂരെ ദൂരെ ദൂരെയൊരു നാട്ടിൽ കർഷകരായ ഒരു ഭാര്യയും ഭർത്താവും മനോഹരമായൊരു കുടിലിൽ പാർത്തിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ വലിയ വേദനയിലായിരുന്നു അവർ കഴിഞ്ഞത്. പ്രാർത്ഥനയും കാത്തിരിപ്പുമായി വർഷങ്ങൾ കടന്നുപോയി. അവരുടെ ജനലിലൂടെ മനോഹരമായൊരു കാഴ്ച കാണാമായിരുന്നു. ഒരു പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും. ആളുകൾ അതിലേക്ക് നോക്കാൻ പോലും പക്ഷേ ഭയന്നു. കാരണം ഒരു ദുഷ്ടയായ മന്ത്രവാദിനിയുടേതായിരുന്നു ആ തോട്ടം. ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ മന്ത്രവാദിനിയുടെ തോട്ടത്തിൽ കുറേ റാംബിയൻ വളർന്നു നിൽക്കുന്നത് കണ്ടു. അവർ അത് കുട്ടിക്കാലത്ത് മാത്രം കഴിച്ച ഓർമ്മയിൽ വീണ്ടും ഇത്തിരി കിട്ടിയാലോ എന്ന് കൊതിച്ചു. നോക്കൂ, നമുക്ക് നല്ല സാലഡ് ഉണ്ടാക്കാം, ഞങ്ങളുടെ വല്യമ്മ ഉണ്ടാക്കുമായിരുന്നു. നീ മിണ്ടാതിരി, കണ്ടാൽ അവരെന്നെ കൊല്ലും. അവർ കാണില്ല മനുഷ്യ, ഈ രാത്രിയിൽ നിങ്ങൾക്ക് തീരെ ധൈര്യമില്ലാതായിപ്പോയല്ലോ, ഞാൻ പോകണോ? അവൾ അയാളെ കളിയാക്കി. ഗതികെട്ട് കർഷകൻ മതിലിൽ പറ്റിപ്പിടിച്ചു കയറി. റാംബിയൻ കൊണ്ട് സാലഡും കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ വാതിലിൽ ആരോ മുട്ടി. അയാൾ ഭയത്തോടെ അത് തുറന്നു. മന്ത്രവാദിനി തന്നെയായിരുന്നു. എന്നെ അറിയാമല്ലോ, നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ. പെട്ടെന്ന് രണ്ടുപേരും മന്ത്രവാദിനിയുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. രണ്ടിനെയും എലികളാക്കുകയാണ് വേണ്ടത്, കൊള്ളന്മാർക്കുള്ള ശിക്ഷ അതാണ്. നിങ്ങളെ ഒരു കരാറിൽ വെറുതെ വിടുകയാണ്. എന്ത് കരാർ? അവർ വിറച്ചുകൊണ്ട് ചോദിച്ചു. കരാർ ഏറ്റവും ക്രൂരമായ ഒന്നായിരിക്കും എന്ന് അവർക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് പിറക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ എടുക്കും. അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ചവിട്ടി കുലുക്കിക്കൊണ്ട് തിരിച്ചുപോയി. നാളുകൾ കഴിഞ്ഞു. അവർക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് പിറന്നു. രണ്ടു മാസം കഴിയും മുൻപേ ഒരു ദിവസം കുഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു എന്ന ഒരു വരി ആ ചുവരിൽ ചുവന്ന നിറത്തിൽ എഴുതി വച്ചിരുന്നു. മന്ത്രവാദിനി ഒരു വലിയ മാളികയുടെ ഏറ്റവും ഉയർന്ന മട്ടുപ്പാവിൽ അവളെ അടച്ചിട്ടു. തെങ്ങിനേക്കാൾ ഉയരത്തിലുള്ള ആ മാളികയിൽ കോണിയോ വാതിലോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റാപ്പുൻസൽ, അതെ അതാണ് അവളുടെ പേര്, പുറം ലോകം കണ്ടതേയില്ല. ഒരു ചെറിയ ജനൽ വഴി കാണുന്ന കുഞ്ഞു കാഴ്ചയൊഴികെ റാപ്പുൻസൽ വളരുന്നതിനേക്കാൾ വേഗത്തിൽ അവൾക്ക് മനോഹരമായ മുടി വളർന്നു. മന്ത്രവാദിനി വരുമ്പോൾ താഴെ നിന്ന് വിളിക്കും, റാപ്പുൻസൽ റാപ്പുൻസൽ, ഞാനിതാ വന്നു, മുടി താഴ്ത്തിയിടൂ. അവൾക്ക് ലോകത്തിലാകെ അറിയാവുന്ന ഒരാൾ മന്ത്രവാദിനിയാണല്ലോ, അനുസരിക്കാനേ അവൾക്കറിയൂ. അവൾ മുടി താഴേക്കിടും, മന്ത്രവാദിനി അതിൽ പിടിച്ച് കയറി വരും. അത്രയും നീളമുണ്ട് അവളുടെ മുടിക്ക്. പോകാറാകുമ്പോൾ അവൾ വീണ്ടും മുടി താഴേക്കിടും. അങ്ങനെ നാളുകൾ കടന്നുപോയി. റാപ്പുൻസൽ ഇന്ന് അതിസുന്ദരിയായ ഒരു യുവതിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവൾ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരും അവളെയും കണ്ടിട്ടില്ല. ഒരിക്കൽ ഒരു രാജകുമാരൻ നായാട്ടിനിടെ വഴിതെറ്റി അതുവഴി വന്നു. കോട്ടയുടെ മട്ടുപ്പാവിലിരുന്ന് പാടുന്ന റാപ്പുൻസലിൻ്റെ ആരെയും മയക്കുന്ന മനോഹരമായ ഗാനം അവൻ കേട്ടു. അവൻ ശരിക്കും അതിൽ അലിഞ്ഞു പോയതുപോലെ തോന്നി. അവൻ കോട്ടയ്ക്കടുത്തെത്തി. രാജകുമാരിയെ ഒരു മിന്നായം പോലെയെങ്കിലും അവൻ കണ്ടു. ഇതിനകത്ത് എങ്ങനെ കയറും? വാതിലോ കോണിയോ ഇല്ലാതെ ഇവൾ ഇവിടെ എങ്ങനെയായിരിക്കും കഴിയുന്നത്? രാജകുമാരൻ നിരാശനായി തിരിച്ചുപോയി. കൊട്ടാരത്തിലെത്തിയിട്ടും രാജകുമാരന് ഒട്ടും ഉറക്കം വന്നില്ല.
രണ്ട് മൂന്ന് നാളുകൾ കാത്തിരുന്ന് രാജകുമാരൻ വീണ്ടും ആ വഴിയെത്തി, അവളെ കാണാൻ മാത്രം. പെട്ടെന്ന് കാട് കുലുങ്ങുന്ന ശബ്ദം ഉയർന്നു. രാജകുമാരൻ ഒരു മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നു. അത് മന്ത്രവാദിനി വരുന്ന സമയമായിരുന്നു. റാപ്പുൻസൽ, റാപ്പുൻസൽ, ഞാനിതാ വന്നു, മുടി താഴെയിടൂ. അവൾ മുടി താഴേക്കിട്ടു. മന്ത്രവാദിനി അതിൽ പിടിച്ച് കയറുന്നത് രാജകുമാരൻ കണ്ടു. ഓഹോ, ഇതാണ് വഴി അല്ലേ? പിറ്റേന്ന് അല്പം നേരത്തെ അവൻ അവളെ തേടിയെത്തി. റാപ്പുൻസൽ, റാപ്പുൻസൽ, ഞാനിതാ വന്നു, മുടി താഴ്ത്തിയിടൂ. അവൻ ശബ്ദം മാറ്റി ഉറക്ക വിളിച്ചു പറഞ്ഞു. റാപ്പുൻസൽ ഒന്നുമറിയാതെ മുടി താഴേക്കിട്ടു. രാജകുമാരൻ അതിവേഗം അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി ചെന്നു. അവൾ അമ്പരന്നു. താങ്കൾ ആരാണ്? അവൻ സ്വയം പരിചയപ്പെടുത്തി. അവൾ എല്ലാ വിവരങ്ങളും അവനോട് പറഞ്ഞു. അയ്യോ, മന്ത്രവാദിനി വരുന്ന നേരമായി, വേഗം പോയിക്കോളൂ. അവൾ മുടി താഴ്ത്തി. അവൻ അതുവഴി ഇറങ്ങുന്നത് പക്ഷേ മന്ത്രവാദിനി കണ്ടുകഴിഞ്ഞു. അവൾ ഒന്നുമറിയാത്ത പോലെ താഴെ വന്ന് അവളെ വിളിച്ചു. റാപ്പുൻസൽ, റാപ്പുൻസൽ, മുടി താഴ്ത്തിയിടൂ, ഞാനിതാ എത്തി. മുടിയിലൂടെ കയറി മന്ത്രവാദിനി കോട്ടയ്ക്കുള്ളിലെത്തി. വഞ്ചകി, നീ എന്നെ ചതിച്ചു, നിനക്കിനി മുടി വേണ്ട. മന്ത്രവാദിനി ഒരു വലിയ കത്രിക എടുത്തുകൊണ്ടുവന്ന് അവളുടെ അതിമനോഹരമായ മുടി മുറിച്ചെടുത്തു. എന്നിട്ട് മന്ത്രശക്തി ഉപയോഗിച്ച് അവളെ ഒരു കടും മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പാവം റാപ്പുൻസൽ, രാജകുമാരനെ അവർ എന്തു ചെയ്യും എന്ന ഭയവും ഒരു വിവരവും അറിയാത്തതിൻ്റെ വേദനയും അവളെ തളർത്തി. അവൾ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസം രാജകുമാരൻ എത്തി. റാപ്പുൻസൽ, റാപ്പുൻസൽ, ഞാനിതാ വന്നു, മുടി താഴ്ത്തിയിടൂ. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മന്ത്രവാദിനി താൻ മുറിച്ചു വെച്ച മുടി താഴ്ത്തിയിട്ടു കൊടുത്തു. അവൻ അതിൽ പിടിച്ച് മുകളിലെത്തിയതും ഞെട്ടിപ്പോയി. മന്ത്രവാദിനി അവനെ കോട്ടയിൽ നിന്ന് വലിച്ചെറിഞ്ഞു. മുൾക്കാട്ടിലെ പാറക്കല്ലുകളിൽ വീണ് അവന് സാരമായ പരിക്ക് പറ്റി. ഏതോ മുൾച്ചെടി കൊണ്ട് അവൻ്റെ രണ്ടു കണ്ണിൻ്റെയും കാഴ്ച പോയി. പാവൻ രാജകുമാരൻ, റാപ്പുൻസലിനെ തേടി അവൻ അലഞ്ഞു. ഒന്ന് രണ്ട് വർഷങ്ങൾ കടന്നുപോയി. തപ്പിത്തടഞ്ഞ് നടന്ന് ഒരു ദിവസം അവൻ ആ മരുഭൂമിയിലെത്തിയിരിക്കുകയാണ്. അവൻ്റെ കാതുകളെ കാത്തിരുന്ന ഗാനം അവൻ കേട്ടു. റാപ്പുൻസലിൻ്റെ മനോഹരമായ ഗാനം. അവൻ ഉറക്കെ വിളിച്ചു, റാപ്പുൻസൽ, റാപ്പുൻസൽ, ഞാനിതാ എത്തി, മുടി താഴ്ത്തിയിടൂ. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കരഞ്ഞു, ആനന്ദ കണ്ണീർ. പക്ഷേ അപ്പോഴൊരു അത്ഭുതം സംഭവിച്ചു. അവളുടെ കണ്ണുനീർ അറിയാതെ അവൻ്റെ കണ്ണുനീരുമായി ചേർന്നതോടുകൂടി അവൻ്റെ കാഴ്ച തിരികെ ലഭിച്ചു. പിന്നെ ഒട്ടും വൈകാതെ അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഥ കേട്ടല്ലോ. ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? ദുഷ്ടന്മാരും ക്രൂരന്മാരും നിറഞ്ഞതാണ് ഈ ലോകം. പക്ഷേ അവരെക്കാൾ ഒരുപാട് കൂടുതലുള്ളത് നല്ലവർ തന്നെയാണ്. അല്പം കാത്തിരുന്നാലും നന്മയും സ്നേഹവും തന്നെയാണ് അവസാനം വിജയിക്കുക. ശുഭദിനം.